ഹായ് ഫുഡീസ്, എല്ലാവർക്കും ഗ്രാബ് ദ ടേസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് തയ്യാറാക്കുന്ന റെസിപ്പി ഒരു വിപ്പിംഗ് ക്രീമിൻ്റേതാണ്. നിങ്ങൾ കേക്ക് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, കേക്ക് നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കുന്നവരാണെങ്കിൽ സിമ്പിളായി ഈസിയായി ഇത് ട്രൈ ചെയ്യാം. ഞാനിതിലെടുത്തിരിക്കുന്നത് പാൽപ്പൊടിയാണ്. 2.5 ടേബിൾ സ്പൂൺ പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. പിന്നെ പൊടിച്ചു വച്ചിരിക്കുന്ന പഞ്ചസാരയാണ്, അതൊരു 1/4 കപ്പോളം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് പാലെടുക്കാം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് വാനില എസൻസ് ആണ്. നിങ്ങളുടെ കയ്യിൽ വാനില എസൻസ് ഇല്ലെങ്കിൽ ഏലക്കയുടെ പൊടിയോ അല്ലെങ്കിൽ സിന്നമൺ കറുവപ്പട്ട അതിൻ്റെ പൊടിയോ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ബട്ടർ ക്രീമിന് വേണ്ടിയിട്ട് ബട്ടറും ഞാൻ എടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ ബട്ടറാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മളൊരു ബൗൾ എടുക്കുക. ബൗളിലേക്ക് അരിപ്പൊടി, പാൽപ്പൊടി, അതുപോലെ തന്നെ പൊടിച്ചു വെച്ച പഞ്ചസാര ഇത്രയും ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറേശ്ശെ കുറേശ്ശെ പാലൊഴിച്ച് കൊടുത്ത് ഒരു വിസ്ക് ഉപയോഗിച്ചോ സ്പൂൺ ഉപയോഗിച്ചോ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ അതിലേക്ക് വാനില എസൻസ് 1 ടീസ്പൂണോളം ഒഴിച്ചു കൊടുത്ത് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സ് റെഡിയായി. അപ്പോൾ ഇതിൽ പാൽപ്പൊടി, അരിപ്പൊടി, പൊടിച്ച പഞ്ചസാര, പാല്, വാനില എസൻസ്, ഇപ്പം ഇത്രയാണ് ഇതിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി പാനിൽ ആ മിക്സ് ഒഴിച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി അത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഫ്ലെയിം എപ്പോഴും മീഡിയം ടു ലോ ആ ലെവലിൽ വെക്കാം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, കൈ എടുക്കാതെ നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മിക്സ് ഏകദേശം തിക്കായി തുടങ്ങിയിട്ടുണ്ട്. കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന പാകമാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ചും കൂടി തിക്കാവാനായിട്ട് വെയിറ്റ് ചെയ്യാം. നമ്മുടെ വിപ്പിംഗ് ക്രീം റെഡിയായി. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം റെഡിയായി. ഇതിപ്പോൾ ചൂടുണ്ട്. ചൂടാറിയതിന് ശേഷം, തണുത്തതിന് ശേഷം ഇത് കേക്കിലേക്ക് ഉപയോഗിക്കാം കേട്ടോ. നിങ്ങൾക്കിനി ബട്ടർ ക്രീമായിട്ടാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ 3 ടേബിൾ സ്പൂൺ ബട്ടറ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് വിസ്ക് ഉപയോഗിച്ചോ സ്പൂൺ ഉപയോഗിച്ചോ നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ ബട്ടറ് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ വിസ്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വിസ്ക് ഉപയോഗിച്ചൊരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്ക് നല്ല രീതിയിൽ യെല്ലോ കളർ മാറിയിട്ട് നല്ല വൈറ്റ് കളറിൽ നമുക്ക് കിട്ടും കേട്ടോ ക്രീം. അടിച്ച് വെച്ചിരിക്കുന്ന ബട്ടറിലേക്ക് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്രീം കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഒരു വിസ്ക് ഉപയോഗിച്ച് തന്നെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്രീം, ബട്ടർ ക്രീം റെഡിയായി. അപ്പോൾ നിങ്ങൾ ബട്ടർ ഇട്ടിട്ടുള്ള ക്രീമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും തയ്യാറാക്കി കേക്ക് ഫ്രോസ്റ്റിങ്ങിന് ഉപയോഗിക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കളറൊക്കെ ആഡ് ചെയ്ത് നമുക്ക് കേക്ക് ഫ്രോസ്റ്റിങ്ങിന് ഉപയോഗിക്കാം. ഇത് ബട്ടർ ക്രീമാണ്, ഇപ്പോൾ സമ്മർ സീസൺ ആണ്. അപ്പോൾ ഇത് പെട്ടെന്ന് മെൽട്ടാകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ അത് വെച്ചതിന് ശേഷം ഉപയോഗിക്കാം. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ആദ്യമായാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.